ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് റെസിപ്പിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീട്ടിൽ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൈസും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ റൈസൊക്കെ തയ്യാറാക്കാൻ പറ്റും കുക്കറിലാണ് ഈ റൈസ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ നമുക്കാദ്യം റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ തിരികെയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 3 ഗ്രാമ്പൂ 1 പീസ് പട്ട 2 പീസ് തക്കോലം 1 ഏലയ്ക്ക ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് തയ്യാറാക്കി തുടങ്ങാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് 1 പീസ് പട്ട 3 ഗ്രാമ്പൂ 1 ബേ ലീഫ് ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം 15 വെളുത്തുള്ളി ചെറിയ പീസായിട്ട് മുറിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് 1 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം എരിവില്ലാത്തതാണെങ്കിൽ 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റണം ഒരുപാട് വഴലേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് വെട്ടുന്നതിന് നമുക്ക് അടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറിയ പീസായിട്ട് മുറിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ 2 കപ്പ് പൊന്നി റൈസാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം 1 കപ്പിന് 3 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പില്ല അത് 2 കപ്പ് ഉണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം 4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തം 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ജീരകശാല റൈസോ അല്ലെങ്കിൽ ബസ്മതി റൈസോ ആണെങ്കിൽ 1 കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി ഇതുപോലെ വേവുള്ള അരിയേക്ക് 1 കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കഴുകി ഊറ്റി വെച്ചിരുന്ന അരിയും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ വരുന്നതുവരെ വേവിക്കാം അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് 10 മിനിറ്റ് കൂടി വേവിക്കണം എന്നിട്ട് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചോറ് റെഡിയാകും അപ്പോൾ ചോറ് റെഡിയാകുന്ന നേരം കൊണ്ട് നമുക്ക് ബീഫ് തയ്യാറാക്കാം ബീഫ് ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി ഒരരിപ്പയിലേക്ക് വയ്ക്കാം ഇപ്പോൾ കുക്കർ 2 വിസിൽ അടിച്ചിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 10 മിനിറ്റ് വയ്ക്കാം വെച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചോറ് റെഡിയാകും അപ്പോൾ ബീഫ് ഇതാ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഗരം മസാല 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ 1 ടീസ്പൂൺ വിനിഗർ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഇതൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം അരമണിക്കൂറിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഇരുമ്പ് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ 2 സവാളയാണ് ചേർത്തിട്ടുള്ളത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ
ഒരുപാട് കരിഞ്ഞു പോകരുത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എടുക്കാം. കളർ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ബീഫിന് ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ, അതായത് പോലെ ചെറിയ പീസായിട്ട് മുറിച്ചിട്ടിട്ട് ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ്, നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. വിസിലൊക്കെ പോയി, ആവിയൊക്കെ പോയതിന് ശേഷം ഒന്ന് ഇളക്കി വെച്ചിട്ട് വീണ്ടും അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായി. അപ്പോൾ നമ്മുടെ ബീഫും ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊന്ന് കോരി മാറ്റാം. അതിനുശേഷം ബാക്കി പകുതി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സ്റ്റെപ്പായിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഇത്രയും എണ്ണ ബാക്കി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് 1 ടേബിൾ സ്പൂണോളം നമുക്ക് ചട്ടിയിൽ വയ്ക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ആദ്യം നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ ഈ കറിവേപ്പില ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങയും സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ സവാളയും ബീഫും കറിവേപ്പിലയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. പിന്നെ ബീഫ് ഒരല്പം ഹാർഡായതുപോലെ തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചേർക്കരുത്, 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ബീഫ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. ക്രഷ്ഡ് ചില്ലിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് പെപ്പർ ക്രഷ് ചെയ്തും ചേർത്ത് കൊടുക്കാം. അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി സ്പെഷ്യൽ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ 2 റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചിട്ടുള്ളത്. ബീഫൊക്കെ നമ്മൾ തലേന്ന് മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ബീഫ് ഫ്രൈയും റൈസും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വിരുന്നുകാർ പെട്ടെന്ന് വരുന്ന സമയത്തും അതുപോലെ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി റൈസാണിത്. ഇനിയിപ്പോൾ ബീഫ് ഫ്രൈ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓംലെറ്റ് മാത്രം മതി ഈ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു ചോറ് തന്നെയായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ കറിയുടെ ആവശ്യമൊന്നുമില്ല, ഞാനിവിടെ പരിപ്പ് കറി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ വരുന്ന ബെല്ലൈക്കനും ഓൺ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. വീണ്ടും ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായി കാണാം. താങ്ക് യു.